കർമ്മ വേണം. നമ്മുടെ കയ്യിലുള്ളത് കർമ്മത്തിൽ നിന്ന് വിജയം കിട്ടേണ്ടതായ ആ ആയുധങ്ങളൊക്കെ പാർവതി ദേവിയാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് താരകാസുരനെ അനുഗ്രഹിക്കാൻ വേണ്ടതായ ആയുധം അനുഗ്രഹിച്ചു കൊടുത്തത്. ആയുധം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ശരീരവും ആ ശരീരത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയുമാണ് യഥാർത്ഥ ആയുധം. വേല് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് വേല്. ഈ വേല് നമ്മൾ കാലതലം, ഇതല്ലേ വേലിൻ്റെ രൂപം. നമ്മുടെ ശരീരവും ആ ശരീരത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയുമാണ് വേൽ എന്ന് പറയുന്നത്. ഈ വേല് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ജയിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയും ആ ശരീരത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ കർമ്മഭാവങ്ങളും സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമാവുന്നത് അല്ലേ. ഈ ലോകത്ത് ഏറ്റവും വലിയ സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരസുഖം. മറ്റുള്ള സുഖങ്ങളൊന്നും ശാശ്വതമല്ല. എന്നാൽ ആ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സുഖം നമ്മൾ ക്ഷയിപ്പിക്കരുത്. അതാണ് ശരീരത്തിന് മറന്നു വിളിക്കരുത്. ശരീരം നമ്മളുടെ അടിസ്ഥാന ഘടകമാണ്. ആ ശരീരമുണ്ടെങ്കിലേ, ശക്തിയുണ്ടെങ്കിലേ ശിവന്റെ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുന്നുള്ളൂ. ഇന്നിപ്പോ സ്വാമിയെ കാണാൻ വരണം എന്ന് ആഗ്രഹിച്ചു, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ശിവന്റെ സങ്കല്പമാണ് സ്വാമി എത്തുന്നത്. ആ സങ്കല്പങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിലുള്ള ശക്തിയാണ് നമ്മളിവിടെ എത്തിച്ചത്. ഇപ്പം നമ്മളൊക്കെ വരുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശക്തിയാണ് അതിന് കാരണം. അപ്പോൾ മാതൃസ്വരൂപമായിരിക്കുന്ന നമ്മളുടെ ശക്തിയും നമ്മുടെ ശരീരവും അമ്മയിൽ നിന്ന് അമ്മ തന്നതാണ് നമുക്ക് ഈ ശരീരം. അതാണ് പാർവതി ദേവി സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രാഹ്മണാഹ പവിത്രമായ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് പവിത്രമായ ബ്രഹ്മത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ സ്വരൂപമാണ് സുബ്രഹ്മണ്യൻ. അതാണ് നമ്മുടെ പ്രാണസ്വരൂപം. ആ പ്രാണസ്വരൂപത്തിനെ യഥാർത്ഥ കർമ്മത്തിലേക്ക് നയിച്ചു, അവിടെ നമ്മൾ വിജയമുണ്ടാക്കി കൊടുത്തു. അതാണ് പാർവതി ദേവിയുടെ ശക്തി. അമ്മ, അമ്മയാണ് ഈ ശരീരം. ആ അമ്മയുടെ ചൈതന്യമാണ് ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അമ്മയെ ധ്യാനിക്കുക, സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കുക, കർമ്മമാർഗങ്ങളിൽ നമുക്കെപ്പോഴും അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പൊങ്കാല, അതിലും വലിയ തത്വങ്ങളുണ്ട്. കൂടുതൽ സമയം വർണ്ണിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ആ കലത്തിനെ നമ്മൾ നമ്മളുടെ ശരീരമായിട്ട് കാണും. മനസ്സിലാവണല്ലോ. അതിൽ പാചകം ചെയ്യുന്നതായ അമൃതമുണ്ടൽ അത് നമ്മുടെ മനസ്സാണ്. ആ പൊങ്കാല അത് നമ്മുടെ മനസ്സാണ്. അതിനെ യഥാർത്ഥ താളത്തിലേക്ക് നയിക്കുന്ന ഇളക്കുന്ന ഒരു കയ്യിലുണ്ടല്ലോ, അത് നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ അനുകൂലമല്ലെങ്കിൽ പായസം പിടിക്കും. ഇപ്പൊ ചിന്തകൾ എപ്പോഴും അനുകൂലമായിരിക്കണം, അത് ഇളക്കുന്നത് വ്യക്തമായിരിക്കണം. നമ്മുടെ മനസ്സിനെ ഇളക്കേണ്ടതുപോലെ ഇളക്കണം, അപ്പോഴേ അത് വളരേണ്ടതുപോലെ വളരും. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെയൊക്കെ കേടുവരും അല്ലേ. കലാണ് മണ്ണിൻ്റെ കലാണ്, അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. അത് ഇടത്ത് വീണപ്പോട്ട് നമ്മുടെ ശരീരം അതുപോലെ തന്നെയല്ലേ, അത്രയുള്ള വികാരമല്ലേ ആ മണ്ണിൻ്റെ കലത്തിനെ പോലെ തന്നെ. അപ്പം ആ കലത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ അമൃതം പാചകം ചെയ്യും. കലത്തിനെ ആശ്രയിക്കണം. പാത്രം ഉണ്ടെങ്കിലല്ലേ പാചകം ചെയ്യാൻ പറ്റും. പാത്രത്തിനെ ആശ്രയിച്ച് ശരീരത്തിനെ ആശ്രയിച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണൻ, ആ പ്രാണനാണ് ആ പായസം. അതാണ് മാനസ നൈവേദ്യവും. നമ്മുടെ മനസ്സാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അപ്പം പരിശുദ്ധമായ മനസ്സോടുകൂടി, പരിശുദ്ധമായ ശരീരത്തോടുകൂടി നമ്മളെല്ലാവരും എത്തി പരിശുദ്ധമായ ദ്രവ്യങ്ങൾ കൊണ്ട് പരിശുദ്ധമായ പ്രസാദമുണ്ടാക്കി പരിശുദ്ധമായ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു മഹത്തായ